നല്ല രസമുണ്ടല്ലേ അടിപൊളി ക്യാമറയിലേക്ക് നോക്ക്. മോള് പോയി എടുക്ക്. ഏട്ടനും കൊച്ചു നോക്കില്ല എന്നിട്ട് എനിക്കൊരു വേണ്ട 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 പോ. എന്തോ അനങ്ങിയിട്ടുണ്ട്. അത് പൊട്ടിച്ച് ഇനി നമുക്ക് ഫുഡ് വെജ് വേണോ നോൺ വെജ് വേണോ? വെജ് പോലെ വേണ്ട. അപ്പൊ നോൺ വെജ് ഫുഡും കൂടെ കഴിച്ച് നമ്മൾ വീട്ടിൽ ചെല്ലുന്നു. ഓക്കെ, ഇനി ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നും കേട്ടോ. പിന്നെ വന്നപ്പോൾ അതിന്റെ ഒരു സുഖം എനിക്ക് വന്നത് വന്നാലും ഈ സാധനത്തിന് കൊണ്ടുവരരുത്. ഞാൻ ഇനി വരണം. പിന്നെ മിണ്ടേയില്ല, ചിരിക്കേയില്ല. നോക്കുമോ എനിക്കിപ്പോഴും വരുന്ന പിന്നെ സമയം കണ്ടെത്തി വരണം. ഇനി അങ്ങോട്ടുള്ള കാലം ഇങ്ങനെ. ചേട്ടന് എപ്പോഴാ സമയമുള്ളത്? ആദ്യം കൊറോണ, ഇപ്പൊ ദേ ഇലക്ഷൻ. ഇനി അടുത്ത എന്താണാവോ? എടി, അവന് പിന്നെ ജോലിക്ക് പോണ്ടേ? ജോലിക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നോ? ഇപ്പൊ ഏത് സമയം ജോലിക്ക് പോയി? ഞാൻ എന്താ ഒരു പരിപാടി ഇല്ലാത്ത ആളെന്ന വിചാരം? എന്തെല്ലാം പരിപാടികൾ മാറ്റി വെച്ചിട്ടാണ് കുടുംബമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്? അങ്ങനെ വരണം. ഞാൻ അവിടെ ആയിരിക്കില്ല, അവിടെ പൂജപ്പുരായിരിക്കില്ല. എന്റെ കർത്താവേ, വീട്ടിൽ ഇതിന് മാത്രം പാത്രങ്ങളുണ്ടോ ദൈവമേ? അല്ല, എനിക്കന്ന അവിടെ അല്ല, അതുകൊണ്ട്. ഏട്ടാ, ഇന്നാ പുഴയോരത്ത് പോയില്ലേ ഞങ്ങൾ എല്ലാരും കൂടെ? എന്ത് രസമാണെന്ന് അറിയോ ഏട്ടാ? ക്ലീറ്റോ ചേട്ടന് മുത്തും കൂടെ എന്തോരം മീൻ പിടിച്ചെന്നറിയോ? ഞാനും ചേച്ചി അവിടെ വെറുതെ ഇരിക്കുന്നേ. എന്ത് രസമാണെന്ന് അറിയോ? കാണാൻ കൊറേ നാളായില്ലേ നമ്മള് പുറത്തോട്ടൊക്കെ പോയിട്ട്. നമുക്ക് എന്തായാലും ഒരു ദിവസം അവിടെ വരെ ഒന്ന് പോകണം കേട്ടോ. നമുക്കേ അടിപൊളിയായിരുന്നു. അവർ മൂന്നുപേരും കൂടെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടാ. നമുക്കേ നമുക്കേ ഒന്ന് അവിടെ വരെ പോകണം. പോവാലോ. പുഴയോരത്തേ. ആ, അത് നമ്മള് കൊറോണയ്ക്ക് മുമ്പല്ലേ പോയത്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ലേ? എന്ത് രസാന്ന് അറിയോ അവിടെ ഒക്കെ കാണാനായിട്ട്. എന്തായാലും ഏട്ടന് മറ്റന്നാ ഓഫല്ലേ, നമുക്കൊന്ന് പോയാലോ. ഏട്ടാ, മറ്റന്നാ ഓഫല്ലേ, നമുക്കൊന്ന് പോയാലോ. വാട്സാപ്പിലും എന്ത് ഗ്രൂപ്പാണ് ചേട്ടാ? മറ്റൊന്ന് ഓഫല്ലേ, നമുക്കൊന്ന് പോയിട്ട് വരാം ചേട്ടാ. ഓഫല്ലേ ഏട്ടന്? അല്ല, അത് വേറെ കാര്യത്തിനുണ്ടല്ലേ എടുത്തേക്കുന്നത്. ഓഫ് അല്ലെ, ലീവ് എടുക്കുന്നത് മറ്റന്നാള്. സുരേഷിന്റെ ഒരു കാര്യത്തിന് എന്താണെങ്കിലും നമുക്ക് ഒരു രണ്ട് മണിക്കൂർ ഉണ്ടാക്കി അവിടെ വരെ പോകണം. എന്താ കുഴപ്പം? അത് വേറെ ദിവസം പോവാം. ഇതിപ്പോ ഞാൻ സുരേഷിന്റെ ഭാര്യയുടെ ഒരു വസ്തു കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഇരുന്നിരുന്ന് കിട്ടിയാണ്. കാരണം അറിയാലോ, സുരേഷന്റെ ഭാര്യയുടെ വസ്തുവാണെങ്കിൽ സുരേഷ് ഏട്ടൻ പോയിക്കോളൂ. ഏട്ടൻ എന്തിനാ പോണത്? അങ്ങനെയാണെടി, നമ്മുടെ ഒരു കാര്യത്തിന് അവൻ വരാറില്ലേ. അപ്പൊ അവന്റെ ഒരു കാര്യത്തിന് നമ്മൾ പോണ്ടേ? ഇപ്പൊ അവരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയി. ഇപ്പൊ കുറച്ച് വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട്. ആ വസ്തുക്കളുടെ കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് നമ്മളോട് ചെല്ലണം. അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ മറ്റന്നാൾ വേണ്ടിയാണ് പോകാൻ പോണത്. സുരേഷ് ആണ് വലുത്, ഞാനാണ് വലുത്. ആര് വലുത് ചേർന്നുള്ളതല്ലോ. ഞാൻ ഗൾഫിലോട്ടൊന്നും കൊണ്ടുപോകണമെന്നല്ല പറയണത്. എന്നെ ആ പുഴയോരത്ത് വരെ കൊണ്ടുപോയാൽ മതി എന്നല്ലേ പറയണത്? അതുപോലും പറ്റൂല ഏട്ടന്. ഭയങ്കര കഷ്ടം തന്നെയാണ് ഏട്ടന്. രാവിലെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാം. ഞാനാ ഈ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുകയാണ്. തിരിച്ചു വന്നാലാ ഏട്ടൻ എന്നോടൊന്ന് സംസാരിക്കാൻ പോലും നേരമില്ല, ഫോണിൽ കുത്തിയിരിക്കും. ഇവിടെ എന്റെ മാനസികാവസ്ഥയൊന്നും ഏട്ടന് ഒരു പ്രശ്നം. ഏട്ടാ,
അപ്പോഴത്തേക്ക് ഉറങ്ങി. ഇതൊക്കെ ഞാൻ ആരോട് പോയി പറയൂ ഏട്ടാ? എടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വരുന്നില്ലേ, ഒത്തിരി കിടന്ന് ഉറങ്ങട്ടെ ഞാൻ. ഇതായിരുന്നു ഏട്ടൻ കഷ്ടപ്പെടുന്ന പോലെ ഞാനും വീട്ടിലിരുന്ന് കഷ്ടപ്പെടുന്നുണ്ട്. എന്റെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഞാൻ വേറെ ആരോട് പോയി പറയും? ഏട്ടനടുത്ത് പറയാൻ വന്നു കഴിഞ്ഞാൽ ഏട്ടന് അപ്പോഴും ഫോണിൽ തന്നെ എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞാൽ അതും കൊണ്ടുപോകത്തില്ല. ഈയിടെയായിട്ട് ഞാൻ ശ്രദ്ധിക്കണുണ്ട് ഏട്ടന് എന്റെ കാര്യത്തിൽ ഈ വീടിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. അതെ, പിന്നെ താമസം കൂടെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലാക്കാം, അത് തന്നെയാണ് നല്ലത്.